കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ടൈപ്പ് ഓഫ് മെസ്സേജ് വാട്സപ്പിൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ്. അപ്പൊ അതൊരു ഫ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ പരിചയക്കാർക്കും കാര്യങ്ങൾക്കും ഒക്കെ അങ്ങനെ അയച്ചു കൊടുക്കുക. കാര്യം വളരെ സിമ്പിളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും രാവിലെ എനിക്ക് ഒരു വാട്സപ്പിൽ മെസ്സേജ് വരുന്നു. പല നമ്പറിൽ നിന്നാണ് വരുന്നത്. അതിനകത്ത് പിക്ചറോട് കൂടിയ ഫോട്ടോ ഒക്കെ ഉള്ള ആൾ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, ഹലോ, യുവർ ലോൺ ഈസ് ഓവർ ഡ്യൂ. ജീവിതത്തിൽ അങ്ങനെ കാര്യമായ ലോണൊന്നും ഞാൻ എടുത്തിട്ടില്ല. പ്ലീസ് പേ ഓഫ് ദ ലോൺ ഇമ്മീഡിയറ്റ്ലി. ലോൺ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് തിരിച്ചടക്കണം. ഐ ഡിഡ് നോട്ട് സീ യുവർ റീപേയ്മെന്റ് ആഫ്റ്റർ 3 hours. ഈ 3 മണിക്കൂർ ഈ മെസ്സേജ് വന്നിട്ട് 3 മണിക്കൂറിനുള്ളിൽ ലോൺ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഐ വിൽ നോട്ടിഫൈ യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആസ് സൂൺ ആസ് പോസിബിൾ. എന്റെ കുടുംബക്കാരെയും നാട്ടുകാരെയൊക്കെ അവരറിയിക്കും പോലും. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് സെൻഡ് യുവർ ഫോട്ടോസ് ആൻഡ് ലോൺ ഇൻഫർമേഷൻ ടു യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഈ ലോണിന്റെ എല്ലാ ഡീറ്റെയിൽസും എന്റെ ഫോട്ടോയും കൂടി നാട്ടുകാർക്ക് അറിയും. നാട്ടുകാരെയിൽ എന്റെ ഫോട്ടോയും ഞാൻ നാട്ടുകാരെ എന്നെ കാണുന്നതല്ലേ, അപ്പൊ അതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. എന്നിട്ട് ആഫ്റ്റർ പേയിങ് ഓഫ് ദ ലോൺ ടുഡേ യു ക്യാൻ ബോറോ അഗൈൻ. ലോൺ തിരിച്ചടച്ചിട്ട് പിന്നെ ലോൺ എടുക്കാം, നമ്മളെ ലോൺ അടക്കാത്ത പോലെ. ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് വന്നത്. ആൻഡ് ദ ലോൺ എമൗണ്ട് വിൽ ഇൻക്രീസ് ടു 10,000 to 15,000. ചെറിയ എമൗണ്ട് ഒക്കെ ലോൺ എടുക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന സംഭവമാണിത്. പിന്നെ പറഞ്ഞിരിക്കുന്ന അറ്റ് ദ സെയിം ടൈം ആൻഡ് ദ ലോൺ വിൽ ഇൻക്രീസ്. ഒരു ആപ്പിന്റെ ഡൗൺലോഡ് ലിങ്കും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു ലോണും എടുക്കാതെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 5-6 ദിവസമായിട്ട് വന്നിട്ടുണ്ട്. അതിന് താഴെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പല രീതിയിൽ ഓൺലൈൻ ഫ്രോഡ് നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനെയുള്ള മെസ്സേജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ ചിരിച്ചു തള്ളുക എന്നല്ലാതെ അതിൽ കാണുന്ന ലിങ്കിൽ കയറി ഇത് എന്തെങ്കിലും അങ്ങനെ ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റയും കാര്യങ്ങളും അതേപോലെ ഓൺലൈൻ ബാങ്കിങ്ങും ഒക്കെ നടത്തുന്നതാണെങ്കിൽ പല രീതിയിലുള്ള മാനിപ്പുലേഷൻസും ഫ്രോഡൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്, കയ്യിലുള്ള പണം പോകാനും ചാൻസ് ഉണ്ട്. അപ്പൊ ദയവചെയ്ത് ഇങ്ങനെയുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, മറ്റുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. ഞാൻ ആ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിന്റെ താഴെ ഇതിലൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, വായിച്ചു നോക്കുക. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.